പ്രദർശന മത്സരമൊക്കെ കളിക്കുന്ന മന്ത്രിമാരെ നമുക്കറിയാം. എന്നാൽ പ്രൊഫഷണൽ മത്സരം കളിക്കുന്ന മന്ത്രിമാർ അധികമില്ല. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ച് അതിൽ സെഞ്ചുറി നേടി താരമായിരിക്കുകയാണ് ബംഗാളിലെ കായിക മന്ത്രി മനോജ് തിവാരി. പ്രതിഭ ആവോളമുണ്ടായിട്ടും ദേശീയ ടീം ജേഴ്സിയിൽ സ്ഥിരമായി കളിക്കാൻ കഴിഞ്ഞിട്ടില്ല മനോജ് തിവാരിക്ക്. 2007 ഓസ്ട്രേലിയക്കെതിരെ അന്താരാഷ്ട്ര അരങ്ങേറ്റം, എന്നാൽ 2 റൺസ് മാത്രമാണ് അന്ന് നേടാനായത്. 2011 വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിന് യുവരാജ് സിംഗിന് പകരം ടീമിലെത്തിയെങ്കിലും കാര്യമായി തിളങ്ങാനായില്ല. എന്നാൽ ചെന്നൈയിൽ അതേ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഡിസംബറിൽ ഇന്ത്യ വൻ തകർച്ചയെ നേരിട്ടപ്പോൾ തിവാരി മുന്നിൽ നിന്ന് നയിച്ചു. ആദ്യ അന്താരാഷ്ട്ര സെഞ്ചുറിയും കുറിച്ചു. പിന്നീട് പലതവണ നീലക്കുപ്പായത്തിൽ വിളിയെത്തിയെങ്കിലും പരിക്കും നിർഭാഗ്യങ്ങളും വില്ലനായി. എന്നാൽ ആഭ്യന്തര മത്സരങ്ങളിൽ ബംഗാളിനായി എല്ലാ സീസണിലും തിവാരി മികവ് മിനുക്കിക്കൊണ്ടിരുന്നു. ഇതിനിടെ IPLൽ പഞ്ചാബ്, ഡൽഹി, കൊൽക്കത്ത, പുനെ ഫ്രാഞ്ചൈസികൾക്കായെല്ലാം കളിച്ചു. കഴിഞ്ഞ വർഷമാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ മനോജ് തിവാരി ചേരുന്നത്. വൈകാതെ ഷിബ്പൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നിയമസഭയിലുമെത്തി. 3rd മമതാ സർക്കാരിൽ കായിക യുവജനക്ഷേമ കാര്യമന്ത്രിക്കായി അധികം ആലോചിക്കേണ്ടി വന്നില്ല. രഞ്ജിയിലും മറ്റ് ആഭ്യന്തര മത്സരങ്ങളിലും തകർത്ത് കളിക്കുന്ന മനോജ് തിവാരിയെ തന്നെ മമത മന്ത്രിയായി നിയോഗിച്ചു. മന്ത്രിപദത്തിൽ നിന്നുള്ള തിവാരിയുടെ ആദ്യ രഞ്ജി സീസണായിരുന്നു ഇത്തവണത്തേത്. ജാർഖണ്ഡിനെതിരായ ക്വാർട്ടർ ഫൈനലിൽ തകർപ്പൻ സെഞ്ചുറിയോടെ മന്ത്രി മനോജ് ബംഗാളിനെ സെമിയിലേക്കും നയിച്ചു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ 28th സെഞ്ചുറി ശിഖർ ധവാന്റെ ട്രേഡ് മാർക്ക് തൈഫൈവ് ആഘോഷത്തോടെയാണ് തിവാരി വരവേറ്റത്. രാഷ്ട്രീയത്തിലിറങ്ങിയതോടെ കളിക്കളം വിടുമെന്ന് കരുതിയവർക്ക് മുന്നിലാണ് രാഷ്ട്രീയ കളത്തിലും ക്രിക്കറ്റ് ഗ്രൗണ്ടിലും മനോജ് തിവാരി ഒരുപോലെ തിളങ്ങുന്നത്. സ്പോർട്സ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.